ഹായ് ഗായ്സ്, നമസ്കാരം. എല്ലാവർക്കും എക്സിക്യൂട്ടീവ് മലയാളി എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്നെ പോലെ ആർ സി ട്രക്കുകൾ ഇഷ്ടപ്പെടുന്ന എല്ലാ ചങ്ങായിമാർക്കും വേണ്ടിയാണ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ട്രാക്സസിൻ്റെ റസ്ലർ വി എക്സൽ എന്ന് പറഞ്ഞ മോഡൽ ആർ സി ട്രക്ക്. ഇത് നമ്മൾ അൺബോക്സ് ചെയ്യുകയാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പം ഈ ചാനലിൽ ഞാൻ ഇതുവരെ ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ആർ സി ട്രക്ക് ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഏകദേശം എസ്റ്റിമേറ്റഡ് വാല്യൂ വരുന്നത് 40,000 രൂപയാണ്. അതും ബാറ്ററിയും ചാർജറും എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ, ഈ ഇരിക്കുന്ന ബോക്സിലാണ് നമ്മുടെ ട്രക്ക് ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ ബാറ്ററി, ചാർജറും അതുപോലെ ബാറ്ററിയും. അപ്പം ഇത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. അതിൻ്റെ കൂടെ ഈ ട്രക്കിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കുകയും ചെയ്യാം. ഈ ഒരു ആർ സി ട്രക്കിൻ്റെ അൺബോക്സിങ് അല്ലെങ്കിൽ ഓപ്പൺ ബോക്സ് വീഡിയോ മാത്രമാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ കുറച്ച് ഇൻഫർമേഷനും കാര്യങ്ങളും നമുക്ക് ഇതിനെക്കുറിച്ച് പഠിക്കുകയും ചെയ്യാം. ഇത് ട്രാക്സസിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ബാറ്ററി, ഇത് ചാർജറും അതുപോലെ തന്നെ ബാറ്ററിയും ഉണ്ട്. ഏറ്റവും മാക്സ് സ്പീഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ബാറ്ററി തന്നെ മേടിക്കണം. ഇതിൻ്റെ എല്ലാം കൂടെ ഉള്ള കോസ്റ്റാണ് ഞാൻ പറഞ്ഞത്, ഏകദേശം $500 അല്ലെങ്കിൽ ₹40,000 വരും. ഇത് കോസ്റ്റ് വേണമെങ്കിൽ നമുക്ക് കുറയ്ക്കാം. അതിനായിട്ട് നമുക്ക് കുറഞ്ഞ ബാറ്ററി ഉപയോഗിക്കാവുന്നതാണ്. ഇതിപ്പോൾ മാക്സ് സ്പീഡ് നമുക്ക് ലഭിക്കാനായിട്ടാണ് ഞാൻ ഈ ഒരു ബാറ്ററി ഇവിടെ ഉപയോഗിക്കുന്നത്. ഇതിൽ വരുന്നത് ഏകദേശം 70 miles per hour, ഏകദേശം 100 kilometers മുകളിൽ ഈ ഒരു ട്രക്കിന് സ്പീഡ് കിട്ടും. ഈ ചാനലിൽ ഒത്തിരി പ്രേക്ഷകരുണ്ട് ഗൈസ്, ആർ സി ട്രക്ക് ഇഷ്ടമുള്ളവർ. അതുകൊണ്ടാണ് ഞാൻ ഇനിയിപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കൊണ്ടുവരുന്നത്. ട്രാക്സസ് എന്ന് പറയുന്ന ബ്രാൻഡ് വളരെ പോപ്പുലറാണ്. അതുപോലെ ടോപ്പായിട്ട് കുറച്ച് ബ്രാൻഡുകളുണ്ട്. അതിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഒരെണ്ണമാണ് ട്രാക്സസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ബ്രാൻഡൊക്കെ ഇഷ്ടമാണെങ്കിൽ തൊട്ട് താഴെ കമൻറ്റ് സെക്ഷനിൽ ഇടാവുന്നതാണ്. ഞാൻ നോക്കി മേടിക്കാൻ പറ്റുന്നതാണെങ്കിൽ മേടിക്കാം. ഇപ്പോൾ ആർ സി ട്രക്കുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ, റെസ്ലർ ഇത് ശരിക്കും പറഞ്ഞാൽ ബേസ് ലെവലിൽ വരുന്ന ഒരു ട്രക്കാണ്. പ്രൈസ് വെച്ച് ഇതിപ്പം 50,000 രൂപയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്, ₹40,000 എന്ന് പറഞ്ഞത്. ഇതിൻ്റെ മുകളിലോട്ട് ഇത് 100,000 രൂപ, 200,000 രൂപ, 300,000 രൂപ വരെയുള്ള ആർ സി ട്രക്കുകൾ ഉണ്ട്. 115 kilometers per hour. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ്. ഓ, കണ്ടോ ഗൈസ്, ബോക്സ് കുറച്ചൊന്ന് ചളങ്ങിയിട്ടുണ്ട്. അടിപൊളി ഗൈസ്, കണ്ടോ ഗൈസ്, റെസ്ലർ വി എക്സ് എൽ. ഇതിൻ്റെ മോട്ടർ വരുന്നത് ബ്രഷ്ലെസ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ ബ്രഷ്ലെസ് എന്ന് എഴുതിയിരിക്കുന്നത്. ബ്രഷ്ലെസ് ആണ് ഏറ്റവും നല്ല മോട്ടർ. അതുകൊണ്ടല്ല റെഡി ടു റേസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ആർ ടി ആർ എന്ന് പറഞ്ഞാൽ റെഡി ടു റേസ് ആണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് ബാറ്ററി മാത്രം ഇൻക്ലൂഡഡ് അല്ല. നമ്മൾ ചെയ്ത ബാക്കിയുള്ള വീഡിയോസിലെല്ലാം നിങ്ങൾക്ക് കാണാം ആർ സി ട്രക്കിൻ്റെ, അതിലെല്ലാം ബാറ്ററി ഇൻക്ലൂഡഡ് ആണ്. ആ ഒരു ആർ സി ട്രക്കിൻ്റെ ഒക്കെ വില വളരെ കുറവാണ്. വെറും ₹5,000 or ₹8,000 മേടിക്കാൻ പറ്റുന്ന ട്രക്കുകളാണ് നമ്മൾ നേരത്തെ ചെയ്തത്. ഇതാണ് ഏറ്റവും എക്സ്പെൻസീവായിട്ട് നമ്മൾ ഈ ചാനലിൽ ചെയ്യുന്ന വീഡിയോ. ആർ സി ട്രക്കിൻ്റെ ട്രാക്സസിൻ്റെ ഒരു ഫാക്ടറി സീൽ ഇവിടെയുണ്ട്. അതുകൊണ്ട് നമുക്കിത് ഒറിജിനലാണ് എന്ന് ഉറപ്പ് വരുത്താം. അതുപോലെ ബാർകോഡും കാര്യങ്ങളും ഒക്കെ ചെക്ക് ചെയ്തു. ഓക്കെ, എൻ്റെ ബോക്സ് തന്നെ കാണാൻ ഒരു രസമുണ്ട്. ഇതിൻ്റെ കുറേ സ്പെക്സും കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട്. ഇത് കണ്ടില്ല ഗൈസ്, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതിൻ്റെ ബാറ്ററിയുടെ സ്പെക്സ് കണ്ടില്ല എഴുതിയിരിക്കുന്നത്. ഞാനിപ്പോൾ മേടിച്ചിരിക്കുന്ന ഏറ്റവും നല്ല ബാറ്ററിയാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടിയ ബാറ്ററിയാണ്. 70 miles പോകുന്ന ബാറ്ററിയാണ്. സീല് പൊട്ടിക്കാം ഗൈസ്. ഓ, കിടുക്കച്ചി. അതുപോലെ ഇതിൻ്റെ അകത്ത് TSM, ട്രാക്സസ് സ്റ്റെബിലിറ്റി മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞ ഒരു ടെക്നോളജി ഉണ്ട്. അതുപോലെ തന്നെ വാട്ടർ പ്രൂഫാണ്. ഓ, ഓളി ഗൈസ്, കണ്ടോ? ഓ, റസ്ലർ വി എക്സ് എൽ ബ്രഷ്ലെസ്, ഒരു സ്വപ്നം പോലെ. കുറേ നാളായിട്ട് ഞാൻ ഇതുപോലെ ഒരെണ്ണം മേടിക്കണമെന്ന് വിചാരിച്ചിട്ട്. കണ്ടോ, വളരെ അടിപൊളി ലുക്കാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ ഇതിൻ്റെ ഗൈഡുണ്ട്, സ്റ്റിക്കറൊക്കെ ഉണ്ട്. ഓ, സ്റ്റിക്കറൊക്കെ ഉണ്ട്. കണ്ടോ, ഈ ഒരു ബോക്സിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ഇതിൽ മെയിനായിട്ട് വരുന്നത് ട്രാക്സസിൻ്റെ റെസ്ലർ വി എക്സ് എൽ എന്ന് പറയുന്ന ഈ ഒരു ആർ സി ട്രക്കാണ്. നല്ല ലുക്കാണ്. പിന്നെ വരുന്ന ഇതിൻ്റെ റിമോട്ട് കൺട്രോൾ സിസ്റ്റം, റേഡിയോ സിസ്റ്റമാണ്. കണ്ടല്ലേ, ഇത് സാധാരണ എല്ലാ ആർ സികൾക്കും ഉള്ള പോലത്തെ ഒരു സാധാരണ ഒരു റിമോട്ട് കൺട്രോൾ സിസ്റ്റമാണ്. ട്രാക്സസിൻ്റെ ബ്രാൻഡിങ് ഒക്കെ ഉണ്ട്. ഇത് നമുക്ക് അടുത്ത വീഡിയോയിൽ റിവ്യൂ ചെയ്യാവുന്നതാണ് എങ്ങനെയുണ്ടെന്ന്. പിന്നെ വരുന്ന ഇതുപോലെ ഒരു കിറ്റാണ്. ഈ കിറ്റിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. കുറേ അപ്ഗ്രേഡ് ചെയ്യാനുള്ള കുറേ സെറ്റപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ കുറേ ആക്സസറീസ് ഇതുണ്ടല്ലോ. ഇത് സാധാരണ ഒരു ടൂൾ കിറ്റാണ്. ഇത് നമ്മൾ ട്രക്ക് സെറ്റ് ചെയ്ത് വെക്കുന്ന വിധത്തിലാണ്. ഇതുണ്ട്, പിന്നെ ഇതുണ്ട്. അതുപോലെ പിന്യൺ ഗിയറാണ്. ഇതുണ്ടല്ലോ, പിന്യൺ ഗിയർ ഇവിടെ ഉണ്ട്. പിന്നെ അതേ ഒരു ടൂള്,
നമ്മുടെ പ്രോഡക്റ്റ് അപ്ഗ്രേഡ് ചെയ്യണമല്ലോ അല്ലെങ്കിൽ ഇതിൽ എന്തൊക്കെ മാറ്റണേലോ ഈ ഒരു ടൂള് വെച്ച് നമുക്കിതെല്ലാം ഊരാവുന്നതാണ്. ഓ, പിന്നെ കുറേ കിടിക്കച്ച് സ്റ്റിക്കേഴ്സ് ഒക്കെ ഉണ്ട്. എൻ്റെ വാറണ്ടി എന്തോ ആണെന്ന് തോന്നുന്നു. രജിസ്റ്റർ ചെയ്യാൻ, പ്രോഡക്റ്റ് രജിസ്റ്റർ ചെയ്യാനുള്ള വാറണ്ടി കാർഡും കാര്യങ്ങളുമാണ്. അതുപോലെ കുറേ പടങ്ങൾ, സ്റ്റിക്കറാണ്. ഓ, അടിപൊളി. അതുപോലെ തന്നെ കുറേ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കുറേ ബുക്ക്ലെറ്റ്സോ എന്തോ ആണ്, പേപ്പറാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഒരു സംഭവമാണ് ഇതിൻ്റെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്. അതുപോലെ നിങ്ങൾ പ്രോ ആണെങ്കിൽ ഇതിൻ്റെ മാനുവലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓൺലൈനിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ കുറേ കാര്യങ്ങളെല്ലാം ഇതിൽ പറയുന്നുണ്ട്. എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നും അതുപോലെ അപ്ഗ്രേഡ് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കണം. കൊള്ളാം, അടിപൊളി. ഇതൊക്കെയാണ് ബോക്സിൽ വരുന്നത്. യെസ്, ഈ ഒരു വീഡിയോ ഇത് ഓപ്പൺ ബോക്സ് ചെയ്യുന്ന വീഡിയോ മാത്രമാണ്. അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ റിവ്യൂവും ഇതിൻ്റെ ഡ്രൈവും എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാം, കൺട്രോൾസും കാര്യങ്ങളും ഒക്കെ. കാരണം ഒഫ്കോഴ്സ് ഇതിൻ്റെ ബാറ്ററി മേടിക്കണം, അതുപോലെ തന്നെ നമ്മൾ മറ്റേ കണ്ട ബാറ്ററി അത് ചാർജ് ചെയ്യണം, അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. ഇന്ന് ഏതായാലും ഇത് അൺബോക്സ് ചെയ്ത് നമുക്ക് ഇത് എന്താ സെറ്റപ്പ് എന്നൊക്കെ നോക്കാം. ഇവിടെയാണ് ഇതിൻ്റെ ബാറ്ററി വരുന്നത്. 4 AA ബാറ്ററീസാണ്. നമുക്ക് ഈ പ്ലാസ്റ്റിക് ഊരിയെടുക്കാം. ഇതുണ്ടല്ലോ, ഈ പിൻ വെച്ചാണ് ഗൈസ് ഈ ഇതിൻ്റെ ലോക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ബോഡി നമുക്ക് ഇതും കൂടി ഊരിയെടുക്കാം. ഓച്ചി, ഇത് വേണമെങ്കിൽ നമുക്ക് വേറെ മേടിക്കാവുന്നതാണ്. ഇത് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല ലുക്സും നമുക്കിതിന് കൊടുക്കാം അല്ലേ. മാറ്റി വെക്കാം. ഓഫ്, കണ്ടോ ഗൈസ്, ഇതാണ് സംഭവം. ഇനി നമ്മുടെ ബാറ്ററി കണക്ട് ചെയ്യാം. അതിനുശേഷം എൻ്റെ ബോഡി വെച്ച് കഴിഞ്ഞൊരു വിടിയിൽ വിട്ടാണുണ്ടല്ലോ, വൻ 100 പോകുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എൻ്റെ ബാറ്ററിയും കാര്യങ്ങളും ഏതായാലും ഓപ്പൺ ബോക്സ് ചെയ്യുന്ന ഇതിൻ്റെയൊക്കെ ലുക്സും കൂടെയൊക്കെ നോക്കാം നമുക്ക്. ഇതാണ്, ഇതെല്ലാം ട്രാക്സസിൻ്റെ ബ്രാൻഡ് തന്നെയാണ്. ഇത് 5000 mAh ഈ ബാറ്ററിയാണ് ഇവിടെ വരുന്നത്. പിന്നെ ഇതിൻ്റെ ചാർജർ ഇവിടെ നമുക്ക് കാണിക്കാം. ഇതെല്ലാം ട്രാക്സസിൻ്റെ വെബ്സൈറ്റിൽ തന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇടുന്നതാണ്. നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് അവൈലബിൾ അല്ല എന്ന് തോന്നുന്നു, പക്ഷേ ആമസോണിലും ഒക്കെ അവൈലബിൾ ആണ്. ഇതാണ് അതിൻ്റെ ചാർജർ വരുന്നത്, കണ്ടില്ലേ. അതിൻ്റെ ബുക്കും ഉണ്ട്, സ്റ്റാർട്ട് ഗൈഡ്. ഈ ചാർജർ നമ്മൾ കുത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ബാറ്ററി ചാർജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ റസ്റ്റ്ലർ VXL. ഇതിൽ ഇനിയിപ്പം ഞാൻ ബോഡി ചുമ്മാ വെച്ചു, കണ്ടില്ലേ. ഇത് വളരെ സിമ്പിളായിട്ടാണ് ഇതിൻ്റെ ഇത് വരുന്നത്. ഇനി നമ്മൾ ബോഡി ബാറ്ററി ചാർജ് ചെയ്ത് കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബോഡി ഇതുപോലെ ചുമ്മാ ഇവിടെ ലോക്ക് ചെയ്ത് വെക്കാവുന്നതാണ്, കണ്ടില്ലേ. ഇവിടെ മൂന്ന് സംഭവങ്ങളുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ ഇത് റെഡിയായി. ഓക്കെ, 3 ആയി കഴിഞ്ഞാൽ നമ്മുടെ ട്രക്ക് റെഡിയായി കഴിഞ്ഞു. അതിൻ്റെ ആ ലുക്ക് തന്നെ കണ്ടോ ഗൈസ്, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഇതിൻ്റെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ടയർ കണ്ടോ, രണ്ടും വ്യത്യസ്തമായ രീതിയിലാണ് ഇതുണ്ടോ. കാരണം ഇത് ഏകദേശം 100 km സ്പീഡിൽ പോകാമെന്നൊക്കെ പറയുമ്പം നല്ല ക്വാളിറ്റി ടയേഴ്സാണ്. നമുക്കത് ഫീൽ ചെയ്താൽ തന്നെ അറിയാം. എൻ്റെ പഴയ RC ട്രക്കിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, അതും ഇതുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് ഇതിൻ്റെ അകമൊക്കെ കണ്ടാൽ തന്നെ വളരെ വളരെ എന്താ ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ ഇനിയിപ്പോൾ ഇതിൻ്റെ ബാറ്ററി എല്ലാം മേടിച്ച് സെറ്റ് ചെയ്തിട്ട് അടുത്ത വീഡിയോയിൽ നമുക്കിതിൻ്റെ കൂടുതൽ വീഡിയോസ് കാണാം. അതുപോലെ ഇതിൻ്റെ കൂടുതൽ സ്പെക്സും അതുപോലെ ഇതിൻ്റെ സ്പീഡും ഒക്കെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ട്രാക്സസിൻ്റെ റസ്റ്റ്ലർ VXL എന്ന് പറഞ്ഞ RC ട്രക്കിൻ്റെ ഓപ്പൺ ബോക്സ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്കിതിൻ്റെ റിവ്യൂവും അതുപോലെ ഇതിൻ്റെ ഡ്രൈവും ഇതിൻ്റെ സ്പീഡും ഒക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. താങ്ക് യു ഗൈസ്. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് അടിക്കാൻ മറക്കരുത്. എല്ലാവർക്കും വലിയൊരു നന്ദി.